പുഞ്ചരിച്ചുകൊണ്ട് പ്രണയം നടിച്ച് അടുത്തുകൂടി അതിക്രൂരമായിട്ടാണ് ആതിരയെ അഖിൽ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണം തന്നെ കൊലപാതകത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം സൂപ്പർമാർക്കറ്റിലെ സഹജീവനക്കാരിയായ ചെങ്ങൽ സ്വദേശി ആതിരയെയാണ് അഖിൽ കൊലപ്പെടുത്തിയത് തെളിവുകളൊന്നും ബാക്കി വെക്കാതെ കൃത്യം നിർവഹിക്കാൻ ശ്രമിച്ചെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോണിലെ തെളിവുകളും അഖിലിനെ കൊടുക്കി കൊലയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു പ്രതിയുടെ പെരുമാറ്റം ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷം മണിക്കൂറുകൾക്കകം റിലീസ് ചെയ്തുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവം നടിച്ചു എന്നാൽ പോലീസ് അതിവിദഗ്ധമായി നീങ്ങി തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് കുറ്റം ഏറ്റുപറയേണ്ടി വന്നത് ഇരുപത്തി ഒമ്പതിന് അതിരപ്പള്ളിയിലേക്ക് പോകാൻ വല്ലം കവലയിൽ കാത്തുനിന്ന ആതിരയെ കൂട്ടി അങ്കമാലിയിലെ സൂപ്പർ മാർക്കറ്റിലെത്തി ആതിരയെ കാറിൽ തന്നെ ഇരുത്തി സൂപ്പർ മാർക്കറ്റിലെത്തി താൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥാപിച്ചു തുടർന്ന് കാറിൽ അതിരപ്പള്ളിക്ക് പോയി ഉച്ചയോടെ കൊലപാതകം നടന്നതായാണ് പോലീസ് പറഞ്ഞത് തന്ത്രപരമായാണ് കൊലപ്പെടുത്തിയതെന്ന് അഖിലിന്റെ മൊഴികളിൽ നിന്ന് വ്യക്തമാണ് ആദ്യം സ്വന്തം കഴുത്തിൽ ഷാൾ ചുറ്റി പ്രണയരംഗം അഭിനയിച്ചു തുടർന്ന് സ്നേഹഭാവത്തിൽ ഷാൾ ആതിരയുടെ കഴുത്തിൽ ചുറ്റി പെടുന്നനെ ശക്തമായി വരിഞ്ഞു മുറുക്കി കഴുത്തിൽ അമർത്തി ചവിട്ടി മരണം ഉറപ്പാക്കി പാറയിടുക്കിൽ മൃതദേഹം ഒളിപ്പിച്ചു ആതിരയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാലയും കൈക്കലാക്കി ഇത് അങ്കമാലിയിൽ പണം വയ്ക്കുകയും ചെയ്തു കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞു പിന്നെ ഒരു കൂസലുമില്ലാതെ പതിവ് ജീവിതത്തിലേക്ക് കടന്നു മൂന്ന് മണിയോടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആതിരയുടെ ഫോൺ എടുക്കേണ്ട എന്ന് പറഞ്ഞതും സ്വന്തം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും കരുതി കൂട്ടിയാണ് ആതിരപ്പള്ളിക്ക് പോകാൻ വാടകയ്ക്കെടുത്ത കാറിന്റെ ഉടമയിൽ നിന്ന് കാറെടുത്തത് അഖിലാണെന്ന് വ്യക്തമായി വഴിയിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു ആതിരയുടെ ഫോണിൽ അഖിലുമായി നടത്തിയ ചാറ്റുകൾ ഇരുവരും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്നവയായിരുന്നു ആദ്യം ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചപ്പോൾ ഒരു ഭാവ ഇല്ലാതെയാണ് പെരുമാറിയത് ആതിര ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രം എന്നാണ് പറഞ്ഞതും രണ്ടാമത് വിളിപ്പിച്ച പോലീസ് കാർ യാത്രയുടെ വിവരങ്ങൾ തിരക്കി ബന്ധുവീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാണെന്നും ചോക്ലി എന്ന സ്ഥലത്ത് ഇറക്കി വിട്ടെന്നുമാണ് പറഞ്ഞത് മൂന്നാം വട്ടം പോലീസ് കൂടുതൽ തെളിവുകൾ നിരത്തിയതോടെ പിടിച്ചു നിൽക്കാനാകാതെ കുറ്റസമ്മതം നടത്തി തുടർന്ന് കാലടി എസ് എച്ച്ഒ എൻ എ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂട്ടി അർദ്ധരാത്രി തന്നെ വനത്തിൽ തിരച്ചിൽ നടത്തി പുലർച്ചെ ഒരു മണിയോടെ മൃതദേഹം കണ്ടെത്തി ആനത്താരയിലുള്ള ഉൾക്കാട്ടിൽ ആദ്യമായാണ് വന്നിട്ടുള്ളത് എന്നാണ് പ്രതി പറയുന്നത് എന്നാൽ പരിചയമില്ലാത്തവർക്ക് എത്തിപ്പെടാനാകാത്ത സ്ഥലമാണിതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പതിനായിരത്തിലേറെ ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട് അധികവും പെൺകുട്ടികളാണ് സൗഹൃദങ്ങൾ മുതലെടുത്ത് ഇയാൾ കൂടുതൽ ആളുകളിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ കാമുകിമാരും സുഹൃത്തുക്കളും കൂടിയതോടെ അഖിൽ വീട്ടുകാരവും നോക്കാതെയായി ഭാര്യയെ അവഗണിച്ചു ഇൻസ്റ്റായിലെ കാമുകിമാരുടെ പ്രശ്നം കാരണം വീട്ടിൽ വഴക്കും പതിവ് അങ്ങനെ ഒന്നര വർഷം മുൻപ് ഭാര്യ അഖിലിനെ ഉപേക്ഷിച്ച് പോയി പിന്നീട് എറണാകുളത്തെ പാറക്കടവിലുള്ള ഒരു യുവതിയുമായി അഖിൽ പ്രണയത്തിലായി ഈ യുവതിയെ വിവാഹം കഴിക്കാനിരിക്കുന്നതിനിടയിലാണ് അഖിൽ ആതിരയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അഖിൽ വേറെ വിവാഹം കഴിക്കുന്നതിനെ ആതിര എതിർത്തിരുന്നുവെന്നാണ് വിവരം